യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഫ്ലോറിഡയിലെ ട്രംപിന്റെ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നെതന്യാഹുവിനെയും ഭാര്യ സാറയെയും അഭിവാദ്യം ചെയ്ത ട്രംപ് കമലാ ഹാരിസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. നെതന്യാഹു വന്നു കണ്ടതിന് പിന്നാലെ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിനിടെ ഗാസയിൽ വൻതോതിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിനെ കമലാ ഹാരിസ് വിമർശിച്ചിരുന്നു. കമലയുടെ പ്രസ്താവന നെതന്യാഹുവിനെ അപമാനിക്കുന്നതാണെന്ന് ട്രംപ് പറഞ്ഞു. നെതന്യാഹുവുമായി അഭിപ്രായ ഭിന്നതകൾ തനിക്കുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ട്രംപ് തള്ളി. ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി എപ്പോഴും നല്ല ബന്ധമാണുള്ളത്. തന്റെ ഭരണകാലത്താണ് ടെലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് യു എസ് എംബസി മാറ്റിയതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അതേസമയം തന്റെ യു എസ് സന്ദർശനം ഗാസയിൽ വേഗത്തിൽ വെടിനിർത്തൽ ഉണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. നേരത്തെ നെതന്യാഹുവിനെ വിമർശിച്ച ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്നത്തെ ട്രംപിന്റെ വിമർശനം. കൂടാതെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള തന്റെ ബന്ധം എല്ലായ്പ്പോഴും ഊഷ്മളമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇരു നേതാക്കളും കണ്ടുമുട്ടിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഗാസ വെടിനിർത്തൽ സംബന്ധിച്ചും ഇരുവരും തമ്മിൽ ചർച്ച നടന്നിരുന്നു. യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെയും കഴിഞ്ഞ ദിവസം നെതന്യാഹു സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് നെതന്യാഹു ട്രംപിന്റെ ഫ്ലോറിഡയിലെ റിസോർട്ടായ മാർ എലാഗോയിലേക്ക് പോയത്. യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു ആ സന്ദർശനം. നെതന്യാഹുവിനെയും ഭാര്യ സാറയെയും സ്വീകരിച്ച ട്രംപ് പലസ്തീൻ വിഷയത്തിൽ കമലാ ഹാരിസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ പലസ്തീൻ സിവിലിയന്മാർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കമല നടത്തിയ പരാമർശത്തെയാണ് ട്രംപ് വിമർശനത്തിന് ഉപയോഗിച്ചത്. കമലയുടേത് മര്യാദയില്ലാത്ത പരാമർശമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇസ്രയേലിനെതിരെ കമല നടത്തിയ പരാമർശങ്ങൾ മര്യാദയില്ലാത്തതാണെന്ന് ഞാൻ കരുതുന്നു എന്നതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. അമേരിക്കൻ എംബസി ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റുന്നതും ഇറാനുമായുള്ള അന്താരാഷ്ട്ര ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ നടക്കുന്ന ദുരന്തത്തിന് മുന്നിൽ നിശബ്ദരായിരിക്കാൻ ആകില്ല എന്നായിരുന്നു കമലാ ഹാരിസ് പറഞ്ഞത്. ഇസ്ലാമോഫോബിയ, ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷം എന്നിവയെ അപലപിക്കാൻ കമലാ ഹാരിസ് എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന കമലാ ഹാരിസിനെതിരെയും അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലോറിഡയിലെ വെസ്റ്റ്പാം ബീച്ചിൽ നടന്ന ദ ബിലീവേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. കോടിക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റമാണ് ഇന്ന് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഏഷ്യയിൽ നിന്നും ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദികളും ക്രിമിനലുകളും അമേരിക്കയിലേക്കാണ് എത്തുന്നത്. ഇവർക്ക് അതിർത്തി തുറന്നു കൊടുക്കുകയാണ് ബൈഡനും കമലാ ഹാരിസ് ചെയ്യുന്നതെന്നും ട്രംപ് വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.